ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഒരുപാട് ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് ഏത് ഫംഗ്ഷനിൽ വേണമെങ്കിലും നല്ല അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു റെയിൻബോ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് കേക്ക് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യം കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് കേക്ക് ഫ്ലോർ ആണ്. അപ്പം നിങ്ങൾ കേക്ക് റെഡിയാക്കാനായിട്ട് കേക്ക് ഫ്ലോർ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. വെറും മൈദ യൂസ് ചെയ്യാതെ കേക്ക് ഫ്ലോർ ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പും അതിൻ്റെ ഹാഫിൽ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1.25 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊരു 3 തവണ നന്നായിട്ട് അരിച്ചെടുക്കാം. കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്കുള്ള മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 6 മുട്ടയാണ്. ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ മുമ്പ് ചെയ്ത കേക്ക് റെസിപ്പീസിലൊക്കെ ചെയ്ത പോലെ മുട്ടൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒരുമിച്ച് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. കേക്ക് ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ കേക്കിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് 1.5 കപ്പ് ഷുഗറാണ്. ഇത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മുട്ടയിലേക്ക് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ട ഏകദേശം ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 3 ടീസ്പൂൺ വാനില എസെൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1.25 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഒരുപാട് മിക്സ് ചെയ്തെടുക്കാതെ ഒരു സൈഡിലേക്കായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് 6 കളേഴ്സ് ആയിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്കിതൊരു 6 ബൗളിലേക്ക് ഈക്വൽ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ആറ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബൗളിലും ഓരോ കളേഴ്സ് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം റെഡ് കളർ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ 6 കളേഴ്സ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള ഒരു കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബേക്ക് ചെയ്യുമ്പോൾ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓവനിൽ വേണം ബേക്ക് ചെയ്യാനായിട്ട്. അതുപോലെ 150 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ചായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബേക്ക് ആയിട്ട് കിട്ടും. ഇടയ്ക്ക് നമ്മളത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ.
അങ്ങനെ നമ്മൾ ആ കേക്കും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാറ്റർ ഒരുപാട് സമയം പുറത്തു വെക്കേണ്ടി വന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സ്പഞ്ചി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് കേക്കിന്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് കേക്കിന്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കേക്കിന്റെ മുകൾ വശം വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. മുന്നുള്ള വീഡിയോസിലൊക്കെ നമ്മൾ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട് ഉള്ളവർക്ക് വേണമെങ്കിൽ ആ വീഡിയോസൊക്കെ എടുത്ത് കാണാം. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെയും സെക്കൻഡ് ലെയറിൻ്റെയും ഇടയിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് ഓരോ ലെയേഴ്സും സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ലെയേഴ്സും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് സെറ്റ് ആവാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരു പീസ് അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 5-6 ടീസ്പൂൺ മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ പുൾമി അപ്പ് കേക്ക് ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അത് ഇതിൽ കാണിക്കുന്നില്ല. അങ്ങനെ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് യെല്ലോ കളറ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കേക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേക്ക് നന്നായിട്ട് സെറ്റായിട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റിന് ചെറിയൊരു ചൂടുണ്ടായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടിയിട്ട് വേണം നമ്മൾ കേക്കിൻ്റെ മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒഴിക്കുന്ന സമയത്ത് തന്നെ വൈറ്റ് ചോക്ലേറ്റ് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ തണുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഭംഗിയിൽ നമുക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റിയൊരു കേക്കാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു. Happy.